ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാനകർമ്മ സന്യാസയോഗം ശ്ലോകം 18 കർമ്മണ്യ കർമ്മയ പശ്ചേത കർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കർമ്മത്തിൽ അകർമ്മം കാണുകയും അകർമ്മത്തിൽ കർമ്മത്തെ കാണുകയും ചെയ്യുന്നവൻ പണ്ഡിതനും യോഗിയും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനുമാണ്. നിഷ്ക്രിയത്വം എന്നത് രണ്ടു വിധത്തിലുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. ചില വ്യക്തികൾ അവരുടെ സാമൂഹികമായ കടമകളെ ഭാരമുള്ളതായി കാണുകയും ഒരുതരം നിസ്സംഗഭാവത്തിൽ നിന്ന് ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ ശാരീരികമായി തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മത്തെ ഉപേക്ഷിച്ച് മറ്റൊരു വഴിക്ക് സഞ്ചരിക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു അലസത പാപമാണ്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാതിരിക്കുന്ന അർജുനനോട് യുദ്ധം ചെയ്യാതിരിക്കുന്ന പ്രവൃത്തി പാപമാണെന്ന് ഭഗവാൻ പറഞ്ഞത്. ഇതിനെയാണ് ഭഗവാൻ നിഷ്ക്രിയത്വത്തിൽ പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇനി മറ്റൊരു വിധത്തിലുള്ള നിഷ്ക്രിയത്വമുണ്ട്. അത് പ്രവർത്തനത്തിൽ നിഷ്ക്രിയത്വമാണ്. അങ്ങനെയുള്ളവർ ഫലങ്ങളോടുള്ള യാതൊരു ആസക്തിയും കൂടാതെ സാമൂഹിക കടമകൾ തങ്ങളുടെ ചുമതലകളാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ളവർ ഫലങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ കുടുങ്ങിപ്പോകാതെ തൻ്റെ പ്രവൃത്തികളെല്ലാം തൻ്റെ സാധനകളാണ്, ഈശ്വര സേവകളാണ് എന്ന ഭാവത്തോടുകൂടി സനാതനധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഒരിക്കലും അവരുടെ പ്രവൃത്തികൾ ആസ്വാദനത്തിന് ഉള്ളതല്ല, മറിച്ച് അവർ സ്വയം കർമ്മനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. നമ്മുടെ പുരാണങ്ങളിൽ അത്തരത്തിലുള്ള ഒരുപാട് മഹാത്മാക്കളെ കാണാം. ധ്രുവൻ, പ്രഹ്ലാദൻ, യുധിഷ്ഠിരൻ, പ്രഭു, അംബരീഷ് എന്നിങ്ങനെയുള്ള രാജാക്കന്മാർ അതിൽ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇവരെല്ലാം ഇവരുടെ രാജകീയ കർത്തവ്യങ്ങൾ പരമാവധി നിർവഹിച്ചു. പക്ഷേ അതിൻ്റെ ഫലങ്ങളിൽ ഇവരുടെ മനസ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഭൗതിക കാര്യങ്ങളിൽ ഇവരുടെ മനസ്സ് ഒരിക്കലും കുടുങ്ങിപ്പോയിട്ടില്ല. ഇതാണ് അകർമ്മത്തിന് ഉദാഹരണം. ഇതുതന്നെയാണ് കർമ്മയോഗവും. നിഷ്കാമ കർമ്മം ചെയ്യാൻ നമ്മുടെ മനസ്സ് സജ്ജമാകണമെങ്കിൽ ആ ഭഗവത് പ്രസാദം കൂടിയേ തീരൂ. ചിന്തകളും പ്രവൃത്തികളും എല്ലാം ആ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. സായിറാം.